നമസ്കാരം, ഞാൻ ബിജിഷോളൂർ, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡർ ആണ്. എല്ലാവർക്കും ബിജിഷോളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ എന്ന അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, അതിന് വിദഗ്ധമായിട്ട് ട്രേഡുകൾ മാനേജ് ചെയ്യാം. അതിന് മുൻപ് തന്നെ നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് ഇൻട്രാഡേ കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നിഫ്റ്റിക്ക് 17,800 താഴെയുള്ള ഒരു ക്ലോസിംഗ്, നിഫ്റ്റിക്ക് ഒരു നെഗറ്റീവാണ് സെന്റിമെന്റ് വരുന്നത്. പക്ഷേ നിഫ്റ്റി ആയാലും നിലനിൽക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ ആയതുകൊണ്ടുള്ള ഒരു ബൗൺസ് ആണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത്. നിഫ്റ്റിക്കായാലും ഇനി ലോവർ ലെവലിലേക്കായാലും ഇനി 17,600 അടുത്തും നിഫ്റ്റിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നിഫ്റ്റി ഈ ഒരു റേഞ്ചിൽ ലോവർ ലെവൽ എത്തുമ്പോൾ ബൗൺസ് ചെയ്തു ഹയർ ലെവലിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്നുള്ള രീതിയിൽ നിലനിൽക്കാനാണ് കൂടുതൽ സാധ്യത വരുന്നത്. അപ്പോൾ ഇൻട്രാഡേയിൽ എന്താണ് സംഭവിച്ചത്, ഇൻട്രാഡേയിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നിഫ്റ്റി കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞിരുന്നതാണ്, നിഫ്റ്റിയിലും ഹയർ ലെവൽ റെസിസ്റ്റൻസ് ആയിട്ട് 17,820 മുകളിൽ പോയാലും 820 താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനാണ് സൂചിപ്പിച്ചിരുന്നത്. അപ്പോൾ നിഫ്റ്റിയിലും ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്ത് ഈ ഒരു ലെവലിൽ നിന്നായിരുന്നു ഓപ്പൺ ചെയ്ത്, ഓപ്പണിംഗ് തന്നെ വലിയൊരു ബൗൺസ് ആയിരുന്നു മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. അതൊരു ഒരു ഹൈ ഒരു വോളറ്റാലിറ്റിയും കൂടിയിട്ടായിരുന്നു പിന്നെ മാർക്കറ്റിൽ കണ്ടിരുന്നത്. 17,820 ബ്രേക്ക് ചെയ്തപ്പോൾ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റിയും മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു നിഫ്റ്റി 17,730 ഈ ഒരു സപ്പോർട്ടിൽ നിന്നാണ് നിഫ്റ്റിക്ക് ഒരു ബൗൺസ് ചെയ്യാനായിട്ടൊരു സാധ്യമായിട്ടുള്ളൊരു ലെവല്. അപ്പോൾ നിഫ്റ്റി വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു ലെവലിൽ നിന്ന് 17,734 നിന്നാണ് ഒരു ബൗൺസ് നടത്തിയത്. ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് ഒരു ബൗൺസ് നടത്തിയെങ്കിലും അത് 17,820 അടുത്ത് നിന്ന് വീണ്ടും റിവേഴ്സ് ആകുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു നിഫ്റ്റി 2 ദിവസമായി ഈ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു സപ്പോർട്ടിൽ നിന്നുള്ള ഒരു ബൗൺസ് ഇത്രയും ഹയർ ലെവലിലേക്ക് ഇവിടെ നിന്നും ബൗൺസ് ചെയ്തു. അതിനുശേഷം ഈ ഒരു ലെവലിൽ നിന്ന് വീണ്ടും ഈ ഇത്രയും ഹയർ ലെവലിലേക്ക് ബൗൺസ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് ഇവിടെ നിന്ന് ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് ചെയ്യുമ്പോൾ നിഫ്റ്റിക്ക് ഇത്ര വലിയൊരു ബൗൺസ് നടത്താനായിട്ട് പറ്റില്ല. അതിന് മുൻപ് തന്നെ ഇത് റിവേഴ്സ് ആകാനാണ് സാധ്യത എന്ന് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് തന്നെ ഈ ലെവലിൽ നിന്ന് തന്നെ നിഫ്റ്റി റിവേഴ്സ് ആയി 17,735 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ക്ലോസിംഗ് കുറച്ചൊരു വ്യത്യാസമുണ്ട്. നിഫ്റ്റിയിൽ ഇന്നത്തെ ഒരു ക്ലോസിംഗ് വരുന്നത് 17,780 ക്ലോസിംഗ് വരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലായാലും ഇപ്പോൾ 17,800 ബിലോ നിലനിൽക്കുമ്പോൾ ഒരു നെഗറ്റീവ് സെന്റിമെന്റിൽ തന്നെയാണ് ഹയർ ലെവലിലേക്ക്. പക്ഷേ ഇപ്പോഴത്തെ നിഫ്റ്റി നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഈ ഒരു ലെവലിൽ നിന്നെല്ലാം ബൗൺസ് ചെയ്യും. ഇനി വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യമായിട്ടുള്ള ഏരിയ 17,600 അടുത്താണ് വരുന്നത്. ഈ ഒരു ലെവലിൽ നിഫ്റ്റിയുടെ ഒരു കൺസോളിഡേഷൻ നിലനിൽക്കുന്ന ഈ ഒരു ഹയർ ലെവലും ഈ ഒരു ലോവർ ലെവലിന്റെ അടുത്തും നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു രണ്ട് ലെവലിലാണ് നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക, 650 അല്ലെങ്കിൽ 640. ഇത് രണ്ടും നിഫ്റ്റിയുടെ ഒരു നല്ലൊരു സപ്പോർട്ട്, ഇതിലേതെങ്കിലും ഒരു സപ്പോർട്ട് നല്ലൊരു സപ്പോർട്ടായിട്ട് നിഫ്റ്റിയിൽ ആക്ട് ചെയ്യും. അപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ശ്രദ്ധിക്കുക, നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 17,730 മുകളിലാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ 17,730 ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ 17,730 താഴോട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രം ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. നിഫ്റ്റി ഇൻ കേസ് 17,730 മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ബൗൺസ് ചെയ്താലും 17,800 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഈ റെസിസ്റ്റൻസിന്റെ അടുത്തുള്ള ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകണം. അല്ലെങ്കിൽ 17,800 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവാണ് സെന്റിമെന്റ്. 15 മിനിറ്റിന്റെ ഹൈ ബ്രേക്ക് ഇത് മുകളിലേക്ക് കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഷോർട്ട് സെൻ്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 17,800 ബ്രേക്ക് ചെയ്യാതെ ഷോർട്ട് സെൻ്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. അതുപോലെ തന്നെ നിഫ്റ്റിയിലും ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയാലും 17,650 താഴെ ആയാലും തിരിച്ച് ഈ ഒരു സപ്പോർട്ടിൽ വന്ന് 17,640 വന്നിട്ട് തിരിച്ച് ബൗൺസ് ചെയ്യുമ്പോൾ ക്യുക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം. ബൈലേക്ക് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു ലെവലിൽ നിന്നായാലും നിഫ്റ്റിക്ക് ഒരു ബൗൺസ് നടത്താനായിട്ടൊരു സാധ്യമായിട്ടുള്ള ഒരു ലെവലാണ് 17,640. ഈ ഒരു ലെവൽ വരെ നിഫ്റ്റിക്ക് ഒരു ലോവർ ലെവലിലായാലും ബൗൺസ് ചെയ്യും. അതുപോലെ തന്നെ 17,650 മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ബൗൺസ് ചെയ്യാനെങ്കിൽ ബൈയിൽ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഹയർ ലെവൽ 17,730 അല്ലെങ്കിൽ 800 അടുത്തുനിന്ന് റിവേഴ്സ് ആകുമ്പോൾ ഷോർട്ട് സെൻ്റർ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകുക. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിന്ന് ഓപ്പൺ ചെയ്തത് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം ബാങ്ക് നിഫ്റ്റി ഒരു പോസിറ്റീവ് ട്രെൻഡിൽ നിലനിർത്തിക്കൊണ്ട് 33,425 ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചായിരുന്നു, 37,200 ബാങ്ക് നിഫ്റ്റി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ്, ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഈ ഒരു ലെവലിൽ നിന്നായാലും ബാങ്ക് നിഫ്റ്റി ഒരു ബൗൺസ് വരാൻ സാധ്യമായിട്ടുള്ള ലെവലാണെന്ന് വരെ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. ബാങ്ക് നിഫ്റ്റി ഇന്ന് വർക്ക് ചെയ്ത് നോക്കാം.
ബാങ്ക് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തത് 33,200 സപ്പോർട്ടിന്റെ മുകളിലായിരുന്നു. എന്നിരുന്നാലും ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു സപ്പോർട്ടിൽ നിന്നുള്ള ഒരു പവറാണ് നമ്മൾ കണ്ടിരുന്നത്. വലിയൊരു ഹ്യൂജ് ബൗൺസ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റി നടത്തിയിരുന്നത്. നമ്മൾ റെസിസ്റ്റൻസ് പറഞ്ഞിരുന്നു 33,600. വളരെ ക്ലിയർ ആയിട്ട് 33,600 അവിടെ നിന്ന് ബാങ്ക് നിഫ്റ്റി റിവേഴ്സ് ആയി ഷോർട്ട് സെൻ്റർ ഒരു ഓപ്പർച്യൂണിറ്റി ലെവലിൽ നിന്ന് വന്നു. അതിനുശേഷം നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഈ ഒരു റേഞ്ചിന്റെ ഇടയിൽ 33,360 ഇടയിൽ ക്ലോസ് ചെയ്യുന്നതാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും ബാങ്ക് നിഫ്റ്റി എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി ആയാലും നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന അതേ ലെവൽ തന്നെ ഫോളോ ചെയ്യുക. 33,200 തന്നെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നതിൻ്റെ മുകളിലാണെങ്കിൽ താൽക്കാലികമായിട്ടൊരു ബൗൺസ് ബാങ്ക് നിഫ്റ്റിയിൽ സംഭവിച്ചേക്കാം. ഷോർട്ട് സെൻറ്റർ ഓപ്പർച്യൂണിറ്റി വീണ്ടും 33,200 ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രം ഷോർട്ട് സെൻറ്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ലോവർ ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടാണ് 32,800. ഈ ലെവലിൽ നിന്നും ബൗൺസ് ആകുമ്പോൾ ഒരു കാരണവശാലും ഈ ലെവലിൻ്റെ അടുത്ത് നിന്ന് ഷോർട്ട് സെൻറ്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് ഈ ലെവൽ ബൗൺസ് ചെയ്യാൻ സാധ്യമായിട്ടുള്ളൊരു ലെവലാണ് വരുന്നത്. ഓപ്പൺ ചെയ്യുന്ന 33,200 ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നെങ്കിൽ വീക്ക്നെസ് ആണ്. ഷോർട്ട് സെൻറ്റർ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിൽ യൂട്ടിലൈസ് ചെയ്യാം. സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് ചെയ്യുമ്പോൾ ക്വിക്ക് ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 33,600 താഴെയാണെങ്കിൽ വീക്ക്നെസ് ആണ്. ഷോർട്ട് സെല്ലിനാണ് സാധ്യത. 33,200 അടുത്ത് നിന്ന് ബൗൺസ് ചെയ്യും. വീണ്ടും ഈ ലെവല് ബ്രേക്ക് ചെയ്യുമ്പോൾ ഷോർട്ട് സെൻറ്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 33,600 മുകളിലൊരു ഓപ്പണിംഗ് പോസിറ്റീവ് ആണ്. ഇവിടുന്ന് 15 മിനിറ്റിന്റെ ടൈം ഫ്രെയിം മാത്രം ഫോളോ ചെയ്യുക. അതിനുശേഷം ബൈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യുക. ഷോർട്ട് സെൻറ്റർ ഓപ്പർച്യൂണിറ്റി 33,600 ബ്രേക്ക് ചെയ്താൽ മാത്രം നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലെ ലെവലുകൾ ഫോളോ ചെയ്ത് മാർക്കറ്റിലോട്ട് നല്ല നിലയിലേക്കാണ്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.